നൊട്ടേഷനാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. കോഡിൻ്റെ കോഡ് നമ്മൾ എത്ര തവണയാണോ അവിടെ വൗണ്ട് ചെയ്ത് വെക്കുന്നത്, റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നത്, അതാണ് സ്മോൾ ലെറ്റർ എൻ എന്ന് പറയുന്നത്. ആ വെൽഹാങ്ങർ താഴെ വീണതിന് ശേഷം, ഡിറ്റാച്ച് ആയതിന് ശേഷം ഉള്ള ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷനാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്മോൾ എച്ച്, ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബോട്ടം ഓഫ് ദി വെൽഹാങ്ങർ ഫ്രം ദി ഗ്രൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി ആക്സിൽ. അതെങ്ങനെയാണ്, നമ്മൾ സ്ക്രൂ ഗേജ് വെച്ച് റേഡിയസ് കണ്ടുപിടിക്കാണ്ട് അല്ലേ, ആക്സിലിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാണ്ട്. ദെൻ ടി ഈസ് ദ ടൈം ടേക്കൺ ബൈ ദി ഫ്ലൈ വീൽ ടു കം ടു സ്റ്റോപ്പ് ആഫ്റ്റർ ദി കോഡ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പെക്ക്. ആൻഡ് ജി ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ഈ വെയ്റ്റ് ഹാങ്ങർ താഴെ വീണതിന് ശേഷം ഫ്ലൈ വീലിൻ്റെ റൊട്ടേഷൻ നമ്മൾ എണ്ണാറുണ്ട്. ആ റൊട്ടേഷനാണ് ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ആ റൊട്ടേഷൻ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അവസാനം അത് സ്റ്റോപ്പാകും. ആ സ്റ്റോപ്പാകുന്നത് വരെയുള്ള ടൈമാണ് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത്. ആ ടൈം ടീയും നമ്മൾ കൗണ്ട് ചെയ്യാറുണ്ട്. ഇനി ജി ഈസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത്രയാണ് ആ ഒരു ഫ്ലൈ വീലുമായിട്ട് ആ ഒരു എക്സ്പെരിമെൻ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ടേംസ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ, അടുത്ത പാരഗ്രാഫ് നോക്കുക. ലെറ്റ് വി ബി ദ ലീനിയർ വെലോസിറ്റി, ലെറ്റ് വി ബി ദ ലീനിയർ വെലോസിറ്റി അക്വയർഡ് ബൈ ദി മാസ് ആൻഡ് ഒമേഗ ഇസ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി വീൽ വെൻ ദ കോഡ് ജസ്റ്റ് ലീവ്സ് ദി പെക്ക്. ലെറ്റ് ഐ ബി ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഫ്ലൈ വീൽ എബൌട്ട് ദി ആക്സ് ഓഫ് റൊട്ടേഷൻ ആൻഡ് എഫ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദി ബിയറിങ്സ്. ആദ്യം വി എന്ന് പറഞ്ഞാൽ, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി അക്വയർഡ് ബൈ ദി മാസ്. ഏതാ ആ വെയ്റ്റ് ഹാങ്ങറിലെ, വെയ്റ്റ് ഹാങ്ങറിൻ്റെ കാര്യമാണ് പറയുന്നത്. വെയ്റ്റ് ഹാങ്ങറിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ മാസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, അത് താഴേക്കല്ലേ വീഴുന്ന, അതെന്താണ് അതിൻ്റെ ലീനിയർ വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. അതിനുശേഷം വീലിൻ്റെ റൊട്ടേഷൻ ഇല്ലേ, അപ്പോൾ അതിന് റൊട്ടേഷനാണ് അല്ലേ, അപ്പോൾ അതിനുള്ള വെലോസിറ്റിയാണ് ആംഗുലർ വെലോസിറ്റി. ദെൻ ഐ എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീലിൻ്റെ, ആ വീലിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയാണ്. ഇനി ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. എവിടെ, നമ്മൾ ആ ആക്സിൽ ഒരു ബോൾ ബിയറിങ്സിൽ ഫ്രിക്ഷൻ ഒഴിവ് കുറവാകാൻ വേണ്ടിയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ആ ആക്സിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത്. ഇന്ന് നോക്കിയേ, ദ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി മാസ് എം ഓൺ ഫോളിങ് ത്രൂ ഹൈറ്റ് എച്ച് ഈസ് ഗിവൺ ബൈ എം ജി എച്ച്. അപ്പോൾ ആ മാസിൻ്റെ പൊട്ടൻഷ്യൽ, നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിലാണത് നിർത്തുന്നത് അല്ലേ, ആ ഗ്രൗണ്ട്, ആ ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ മാസ് വരെയുള്ള ആ ഹൈറ്റാണ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. കൈനറ്റിക് എനർജി മാത്രമല്ല, അവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രിക്ഷണൽ എനർജി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള എനർജി, അതിൻ്റെ ലോസ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് പൊട്ടൻഷ്യൽ എനർജിയാണ്. ആ എനർജി എന്തൊക്കെയായിട്ട് ആണ് മാറിപ്പോകുന്നത് എന്നാണ് അടുത്തത് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് ഏതാ, ദ ഗെയിൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ മാസ് ഈസ് ഗിവൺ ബൈ ഹാഫ് എം വി സ്ക്വയർ. ഇനി അടുത്ത എനർജി എന്താണ്, ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദി ഫ്ലൈ വീൽ ഈസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അപ്പോൾ ആ രണ്ട് എനർജി അവിടെ വന്നു. ഇനി അടുത്ത എനർജി ഏതാന്ന് നോക്കുകയാണ്. അടുത്ത എനർജി എന്ന് പറഞ്ഞാൽ എൻ എഫ്, സ്മോൾ ലെറ്റർ എൻ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, കോഡിൻ്റെ ആക്സിലിൻ്റെ, ആക്സിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആക്സിലിൻ്റെ ഫ്രിക്ഷണൽ എനർജിയാണ് എൻ എഫ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൺസർവേഷൻ, ലോസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് എം ജി എച്ച് ആണ് ലോസ് ആയിട്ടുള്ള എനർജി. അതെന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്തു, ഹാഫ് എം വി സ്ക്വയറായിട്ടും ഹാഫ് ഐ ഒ മെഗ സ്ക്വയറായിട്ടും എൻ എഫ് ആയിട്ടും കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ 30 നോക്കിയേ, എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒ മെഗ സ്ക്വയർ പ്ലസ് എൻ എഫ് എന്ന് എഴുതാം.